ഡേവിഡ് മില്ലർ ഒരു കൊലപാതകിയാണ്. കില്ലർ മില്ലർ എന്ന അയാളുടെ പേര് തന്നെ പറയും കൊല നടത്തി എതിർ ടീമുകളുടെ ചോര കണ്ട് രസിക്കുന്ന അയാളുടെ സ്വഭാവ വിശേഷങ്ങൾ. തന്റെ കൂട്ടാളികൾ മരണപ്പെട്ടാലും അയാൾ പൊരുതും. ഒടുവിൽ ഒറ്റക്കയാൾ ആ കൊലപാതകം നടത്തി എതിരാളികളുടെ നെറ്റിയിൽ തന്റെ പേര് പതിപ്പിക്കും. പൂനെയിലെ MCA സ്റ്റേഡിയത്തിലെ ഫ്ലഡ്ലൈറ്റ് വെളിച്ചത്തിൽ രവീന്ദ്ര ജഡേജയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് രക്ഷപ്പെട്ടതായിരുന്നു. എന്നാൽ കില്ലർ മില്ലർക്കൊപ്പം റാഷിദ് ഖാൻ എന്ന അഫ്ഗാൻ പടയാളിയും ചോര കുടിക്കാൻ മത്സരിച്ചപ്പോൾ ഏതാണ്ട് തോറ്റെന്നുറപ്പിച്ച യുദ്ധത്തെ അവർ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. വെൽക്കം ടു സ്പോർട്സ് റീൽ. കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. കുറച്ചു നാളുകളായി കൂട്ടക്കൊലകൾ അവസാനിപ്പിച്ചെന്ന് തോന്നിപ്പിച്ച മില്ലർ വീണ്ടും തിരിച്ചു വരികയാണ്. ഹാർദിക് എന്ന നായകനില്ലാതെ വന്ന ടീമിന് ചെന്നൈ നൽകിയ 170 ലക്ഷം താങ്ങാവുന്നതിനപ്പുറത്തായിരുന്നു. 4th ഓവറിൽ 16 റൺസിന് 3 വിക്കറ്റുകൾ നഷ്ടം. 13th ഓവറിൽ ടീം 87 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലേക്ക് തകരുന്നു. പിന്നെയും വേണമായിരുന്നു 44 പന്തിൽ 83 റൺസുകൾ. പക്ഷേ ഒടുവിൽ അസാധ്യമായത് സാധ്യമാക്കി അവസാന ഓവറിലെ 5th പന്തിൽ മില്ലർ കടമ്പ ഭേദിച്ചപ്പോൾ സ്വന്തം പേരിൽ കുറിച്ചത് 51 പന്തിൽ 94 റൺസുകൾ. എണ്ണം പറഞ്ഞ 6 സിക്സറുകൾ, 8 ബൗണ്ടറികൾ. തന്റെ വിവാഹ വാർഷിക ദിനത്തിൽ അയാൾ തന്റെ പ്രിയതമക്ക് ഒരു സമ്മാനം നൽകുകയായിരുന്നു. അവൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഗ്രൗണ്ടിലെ കൊലയാളിയായി അയാൾ വീണ്ടും അവതരിക്കുകയായിരുന്നു. 5th ആമനും 6th ആമനും ആയി ഇറങ്ങി തോറ്റ മത്സരത്തെ കൈപിടിച്ചുയർത്തുന്ന മില്ലർ എന്ന ഇടങ്കയ്യൻ എതിരാളികൾക്ക് കൊലപാതകിയാണെങ്കിൽ അയാളുടെ സ്വന്തം ടീമുകൾക്ക് അയാൾ ഒരു കാവൽ മാലാഖയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. താങ്ക് ഫോർ വാച്ചിങ്.